സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുവാൻ അങ്ങയുടെ ഭവനത്തിൽ ഞങ്ങളെ കൂട്ടി വരുത്തിയല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കയാൽ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും, അകലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് പകൽക്കാലം അനുഗ്രഹിക്കണം. ഈ പ്രഭാതത്തിൽ തിരുമുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരാകുവാൻ സഹായിക്കണം. നേതൃത്വം നൽകുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 89-ാമത്തെ ഗീതം ഗായസംഘത്തോട് ചേർന്ന് Oh.
ഒരു കാര്യം പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. നമ്മൾ ഈ കോവിഡ് വ്യാപന സമയമാണ്, അത് ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. മാസ്ക് കൃത്യമായി ഉപയോഗിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും ചെയ്യണം. കായസംഘത്തിലെ ആ മുമ്പിലത്തെ അഞ്ചു പേരിൽ രണ്ടുപേർ മറ്റൊരു സംവിധാനം രണ്ട് കസേരയിട്ട് അത് ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കുന്നതാണ്. പാഠങ്ങളുടെ ഇടയിൽ ക്രിസ്തീയ കീർത്തനങ്ങളിൽ 176-ാമത്തെ ഗീതം ആലപിക്കുന്നതും ആണ്. ഇതേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒന്നാം പാഠഭാഗം സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 19 വരെയുള്ള വാക്യങ്ങൾ. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ടു വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനും ആയിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടു മാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വകിരീടം ചൂടിക്കും. മകനെ, കേട്ടെൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയും അരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടിവീഴും എന്ന് അവർ അറിയുന്നില്ല. ഇവിടെ ഒന്നാം പാഠഭാഗം. Yeah.
രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 25 മുതൽ 31 വരെ കൊരിന്ത്യർ 1-ന്റെ 25 മുതൽ ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നിറിഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ ഇവിടെ ഒന്നും രണ്ടും പാഠങ്ങൾ അബ്രഹാം താൻ ബലിയും കൈ കൊണ്ട ദൈവമേ മൽപ്രാർത്ഥനാനി കൈ യോഹന്നാനോട് മമുദിസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ Yeah.
പരിശുദ്ധനാകുന്നു. ശില്പിയും
ആയിപ്പോഴുമെല്ലായ്പ്പോഴും തന്നെ ഭാഗ്യവാനായ പൗലോസ്ലിഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യതാ സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് എൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൻ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനം ഞങ്ങൾക്ക് അവിടുന്ന് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധൈവം കീഴിലുണ്ട് സാരാംശം. നിന്റെ ദിവ്യാജ്ഞാനങ്ങളുടെ ഐശ്വര്യം, നിന്റെ വിശുദ്ധ രൂപയുടെ നൽവരം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുവിധ പരിപൂർണമായി നിവർത്തിക്കുകയും ചുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നിന്നുള്ള അനുഗ്രഹങ്ങൾ കരുണകൾക്ക് ഞങ്ങളുടെ എല്ലായ്പ്പോഴും യോഗ്യത തീരുകയും ചെയ്യുമാറാകണമേ. ഓശോബുക്കുല സുബാലോൽമീ. ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനുരക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശിലുവയേറ്റിയ ജീവൻ തന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ. വിശുദ്ധ കന്യകയായ മറിയാം എന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും വിളിക്കുന്നത് അങ്ങനെ ആകുന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രം തേജസ് പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലാ ഇപ്പോഴും നിരന്തരം കരയിറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യതുടരാക്കി തീർക്കണമേ. തന്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തന്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിൽ നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ മശിഹ തമ്പുരാനെ ദൈവികമായ സ്തോത്രയാഗം പൂണ്ണമാകപ്പെടുന്ന നേരം നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളും സ്തുതി ബഹുമാനം വന്ദനമെന്നേ നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഓശോ പവക്കുല സുബാലോൽമീ പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കൃപയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാത്തവനുമായി ചില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ സംഖ്യയില്ലാത്തവണ്ണം വലിപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളെ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദൈവങ്ങളെയും ദൈവികളെയും നീ ഇവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാ ഞങ്ങളുടെ മേൽ നീ ഇവിടുന്ന് പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവ് മശിഹായേ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ ഞങ്ങളോട് ഉത്രമള്ളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളുടെ അവിടുന്ന് രക്ഷിക്കണമേ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അപേക്ഷണം കൈക്കൊണ്ട് കഠിന തൃണങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടിയിൽ നിന്റെ കാരണത്താൽ ഞങ്ങൾ നീക്കി മായച്ചു കളണമേ. സമാധാനത്തിന് മക്കൾക്ക് നല്ല അവസാനം നിങ്ങളെല്ലാവരും അവിടുന്ന് യോഗ്യതരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിനും ചേർച്ചയും പ്രസാദമുള്ള ക്രിസ്തീയ പൂണ്ണ ഞങ്ങൾക്ക് അവിടുന്ന് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രത്തിന്റെ സഭകരേറ്റും ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഹീരയന്മാരിൽ നിന്നും മാലാകന്മാരിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ നിന്റെ മുൻപാകെയുള്ള അതിൻ്റെ സ്നേഹം മൂലം ലോകത്തെ വെളിപ്പെടുത്തിയ നിന്റെ വാത്സല്യ പുത്രൻ മുമ്പാകെയും തന്നെ അവസിപ്പാൻ ലോകത്തെ പരിപാകനമാക്കി ചെയ്ത നിന്റെ വിശുദ്ധ ഒരുപാട് മുമ്പാകെയും നിന്റെ കർണസന്ധ്യൽ മുമ്പാകെയുള്ള വിശുദ്ധ യാഗപീഠത്തിലുമേൽ ഞങ്ങളുടെ ആത്മീയാകളാകുന്ന സത്യനുതാപം സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും ലംഘനങ്ങളെ ക്ഷമിക്കുകയും നിന്റെ ഇടവുകളുടെയൊക്കെ കുറ്റങ്ങളെയെല്ലാം നീ അവിടുന്ന് മായച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ വിശുദ്ധിയോട് നിന്റെ വിശുദ്ധമേശ സംബന്ധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യതരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിരപരാധം നിർമ്മലമായ ജീവിതത്തിൽ ഞങ്ങളെ അവിടെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ ഞങ്ങളുടെ വിദ്യന്മാരെ നീ അവിടെ നിന്ന് താങ്ങിക്കൊള്ളണമേ. ഞങ്ങളെ യോജനങ്ങളെ നീ അവിടുന്ന് പരിഭാഗതുള്ളരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ നീ അവിടുന്ന് വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയാകുന്ന അക്ഷയഭൂഷണത്താൽ നീ അവിടുന്ന് അലങ്കരിക്കണമേ. അനാദരെയും എല്ലാ വിധവകളെയും നീ അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ അവിടുന്ന് സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ നീ വാഴുമാറാകണമേ. ഞങ്ങൾ നിന്റെ പിതാവിന് പരിശുദ്ധരുവായി സ്തുതിയും സ്തോത്രം കരയേറ്റുന്നു ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരം
പാപങ്ങൾക്ക് വിമോചനം എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകുന്നു. പാപികളെ നാം ആമീനെന്നുത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനുശുദ്ധരുവായും പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമേ പിതാവിൽ ജനിച്ചനു പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യദൈവവും ജനിച്ചനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ജനങ്ങൾക്ക് ഇരിക്കാവുന്നത്. ജന്മദിനവും വിവാഹ വാർഷികം കൊണ്ടായിരുന്നു ഒരു സമയത്ത് മുൻപോട്ട് കടന്നു വരാവുന്നത്രേ. ജന്മദിനവും വിവാഹ വാർഷികം കൊണ്ടായിരുന്നു ഒരു സമയത്ത് മുൻപോട്ട് കടന്നു വരാവുന്നത്രേ. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രഭാതത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് നീ ഇവിടുന്ന് കൃപ നൽകിയല്ലോ കർത്താവേ. ആയുസ്സിൻ്റെ ദാനമാണല്ലോ കർത്താവ്. ഓരോ ദിവസം നിന്നോട് ചേർന്ന് നടക്കുന്ന സന്തോഷവും ഉല്ലാസവും ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സ്തോത്രം കർത്താവേ. ഇന്നത്തെ നല്ലൊരു ദിവസം കാണുമെന്ന് നീ ആയുസ് നൽകിയല്ലോ കർത്താവെ. നിന്റെ ആലയത്തിൽ കടന്നു വരുവാനും ഈ യാഗങ്ങൾ സമർപ്പിക്കാൻ തരുന്ന മുഖാന്തരങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവ്, കൃത്യമായിട്ട് ജന്മദിനവും വിവാഹ വാർഷികം കൊണ്ടാണ് മക്കളെ തിരുസനെ ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൽ ഒരു ദിവസം കൂടെ ദാനമായി നീ അവിടുന്ന് കൊടുത്തതിന് വേണ്ടി സ്തോത്രം. പുതിയ വർഷത്തിൻ്റെ സന്തോഷം ഉല്ലാസവും സന്തോഷ സമാധാനം ആരോഗ്യവും പ്രിയ മക്കൾ അനുഭവിക്കാൻ കർത്താവെ നീ അവിടുന്ന് വഴിയൊരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയ ജീവനിലേക്ക് കർത്താവ് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പ്രിയ മക്കൾ അനുഭവിക്കാൻ നീ അവിടുന്ന് സഹായിക്കണമേ. ശരീരത്തിൽ ബുദ്ധിമുട്ട് പ്രയാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് സൗഖ്യം നീ അവിടുന്ന് പകർന്നു കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വരുവാൻ സാധിക്കാതെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരായിരിക്കുന്ന സ്ഥലത്തൊക്കെ പ്രിയമക്കളെ അവിടുന്ന് പരിപാലിക്കണം നിന്നോട് യാചിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന പ്രിയമക്കളെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്നോട് ചേർന്ന് കർത്താവെ രാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പ്രിയമക്കളെ അവിടുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്തോത്രം കർത്താവെ. ആദ്യമായി നിനക്ക് വേണ്ടി കർത്താവെ പ്രയോജനമുള്ളവരായി തീരുവാനുള്ള കൃപ നീ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ അധ്വാനത്തിന്മേഖലൊക്കെ കർത്താവ് നിൻ്റെ കൃപയുണ്ടായിരിക്കണമേ. നന്മയും കൃപ അനുഭവിക്കാനുള്ള നന്മകൾ നീ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആയുസ്സും കൃപയും കൊടുത്ത് നീ അവിടുന്ന് വഴി നടത്തണമേ.
പ്രാർത്ഥന കേട്ട സ്തോത്രത്തിന്റെ തല വീശിക്കുന്നു കൃപയോട് നീ അവിടുന്ന് കേൾക്കണമേ. ആമീൻ. കർത്താവിന്റെ കൃപാ സാന്നിധ്യം കർത്താവ് നൽകട്ടെ. കുടുംബജീവിതത്തിൽ വിവാഹ വാർഷം ഉണ്ടാകുന്ന മക്കൾക്ക് കർത്താവിന്റെ കൃപ അനുഭവിക്കാൻ കർത്താവ് മുഖാന്തരം ഒരുക്കട്ടെ. പുതിയ വർഷം പ്രവേശിച്ച പ്രിയ മക്കൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ തന്നെ ആമീൻ. പരസ്യങ്ങളുള്ളത് പ്രസ്താവിച്ചുകൊള്ളട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭ, മാർത്തോമാ സുവിശേഷ സേവികാ സംഘം പ്രസിഡന്റ് റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം ആർ പൗലോസ് എപ്പിസ്കോപ്പായിൽ നിന്നും സർക്കുലർ നമ്പർ 54. കർത്താവിൽ പ്രിയരെ, 1919 സ്ഥാപിതമായ മാർത്തോമാ സുവിശേഷ സേവികാ സംഘം ക്രിസ്തുവിലൂടെ വിളിക്കപ്പെട്ട ആളത്വത്തിൻ്റെ സമ്പൂർണ്ണതയെ കണ്ട് വിശ്വസിച്ച കൂട്ടമെന്ന ബോധ്യത്തിലും കർത്താവിൻ്റെ രക്ഷണ പ്രവർത്തനത്തിലെ പങ്കാളികളെന്ന നിലയിലും പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങളെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുവാൻ നാളിതുവരെ ഇടയായി. സേവികാ സംഘത്തിൻ്റെ ശാഖ, സെൻറ്റർ, ഭദ്രാസന കേന്ദ്രതലങ്ങളിലെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും സഭയിലെ സ്ത്രീകളുടെ ആധ്യാത്മിക ശാക്തീകരണത്തിനും സേവികാ സംഘ പ്രവർത്തനങ്ങളിലൂടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും വർഷം തോറും സെപ്റ്റംബർ മാസം ഒരാഴ്ച സംഘവാരമായി വേർതിരിക്കുന്ന പതിവുണ്ടല്ലോ. ഈ വർഷം സെപ്റ്റംബർ 6 മുതൽ 12 വരെ സംഘവാരമായും 12-ാം തീയതി ഞായറാഴ്ച സേവികാ സംഘ ദിനമായും വേർതിരിച്ചിരിക്കുന്നു. സംഘാംഗങ്ങൾ ഇടവേളയിലെ എല്ലാ ഭവനങ്ങളിലുള്ളവരെയും ഫോൺ ചെയ്യുകയും സന്ദർശിക്കാൻ സാധിക്കുന്നവരെ സന്ദർശിക്കുകയും സൗജന്യദാനം ശേഖരിക്കുകയും ചെയ്യണം. ഇപ്രകാരം ലഭിക്കുന്ന തുക മുഴുവനും യഥാസമയം കേന്ദ്ര ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ഈ വർഷം പ്രതീക്ഷിക്കുന്ന തുക 30 ലക്ഷം രൂപയാണ്. സംഘദിനത്തിൽ ആരാധനയ്ക്കും വചനശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുന്നതിനും സേവികാ സംഘ പ്രവർത്തനങ്ങളെപ്പറ്റി പ്രസ്താവന നടത്തുന്നതിനും സംഘാംഗങ്ങൾക്ക് അവസരം നൽകണം. സ്ത്രീകൾ ദൈവിക രക്ഷാപദ്ധതിയിലെ പങ്കാളികൾ എന്നതാണ് സംഘവാരത്തിലെ ചിന്താവിഷയം. പ്രിയരെ, സേവികാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രാപ്തി പോലെ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകുകയും ചെയ്ത് സംഘത്തിൻ്റെ ശുശ്രൂഷകളെ പരിപോഷിപ്പിക്കുമല്ലോ. സഭയിലും സമൂഹത്തിലും പുരുഷന്മാരോടൊപ്പം വൈവിധ്യമാർന്ന ദൗത്യ മേഖലകളിൽ നമ്മുടെ സ്ത്രീകൾ പങ്കാളികളാകുവാനും പൂർവ്വ മാതാപിതാക്കളുടെ വിശ്വാസ സ്ഥിരതയും സാക്ഷ്യവും ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു നൽകുവാനും ഈ വർഷത്തെ സേവികാ സംഘ വാരാചരണത്തിലൂടെ സാധ്യമായി തീരട്ടെ. കർത്താവ് യേശു മശിഹായുടെ കൃപ നിങ്ങളേവരോടും കൂടെ ഇരിക്കട്ടെ. 2021 ഓഗസ്റ്റ് 24 സംഘം ഓഫീസിൽ നിന്നും ഡോക്ടർ എബ്രഹാം ആർ പൗലോസ് എപ്പിസ്കോപ്പ. മോചന ഡി എഡിഷൻ ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മാങ്ങാനം, കോട്ടയം. 13-ാമത് പുളിന്തറക്കുന്നേൽ പി സി ജോർജ് സ്മാരക ഉപന്യാസ മത്സരം. പ്രിയരെ, മദ്യവർജന പ്രസ്ഥാനത്തിൻ്റെയും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെയും സമുന്നത നേതാവും ലഹരിയാസക്തി വിമോചന ചികിത്സാ രംഗത്ത് സജീവ സാന്നിധ്യവുമായിരുന്ന പരതനായ പുളിന്തറക്കുന്നേൽ പി സി ജോർജ് സാറിൻ്റെ സ്മരണാർത്ഥം മോചനയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഈ വർഷവും ഉപന്യാസ മത്സരം നടത്തുന്നതാണ്. വിഷയം: ലോക്കായ വിദ്യാഭ്യാസ സമ്പ്രദായവും അൺലോക്കായ ഡിജിറ്റൽ സംവിധാനവും ആശങ്കയും ആസക്തിയും വളർത്തുന്നതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സ്വാധീനവും പരിഹാര മാർഗങ്ങളും. ദ ലോക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് അൺലോക്ക് ഡിജിറ്റൽ സിസ്റ്റം, ഹൗ ദി സിറ്റുവേഷൻ ഓഫ് ടുഡേ അഫക്ട്സ് ഇൻ എസ്കലേറ്റിംഗ് ആങ്സൈറ്റി ആൻഡ് അഡിക്ഷൻ. യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിൽ സമ്മാനങ്ങൾ നൽകുന്നതാണ്. 8 പേജിൽ കവിയാതെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ പേപ്പറിൻ്റെ ഒരു വശം മാത്രം എഴുതേണ്ടതാണ്. ഉപന്യാസം: മോചനയിൽ ലഭിക്കേണ്ട അവസാന തീയതി 2021 ഒക്ടോബർ 15. നമ്മുടെ യുവജനങ്ങളെയും സൺഡേ സ്കൂളിലെ മുതിർന്ന കുട്ടികളെയും ഇക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇന്ന് ഭാരതം അധ്യാപക ദിനമായി ആചരിക്കുകയാണല്ലോ. നമുക്ക് നമ്മുടെ ഇടവകയിൽ പ്രത്യേകിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ, പ്രത്യേകിച്ച് മനുഷ്യ മനസ്സിലെ തമസകറ്റാൻ അക്ഷര വെളിച്ചം പകർന്ന് ഒപ്പം നടക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും പരിയാരം സെൻറ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകയുടെ നാമത്തിൽ അധ്യാപക ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പരസ്യപ്പെടുത്തിയിരുന്നതുപോലെ ഇടവകയുടെ 2020-21 വാർഷിക പൊതുയോഗം ആരാധനയ്ക്ക് ശേഷം ഓൺലൈനിൽ നടത്തപ്പെടുന്നതാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞുള്ള ഓൺലൈൻ പ്രാർത്ഥനാ യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല.
ഈ ആഴ്ചയിലെ പ്രോഗ്രാം സേവികാ സംഘം ചൊവ്വാഴ്ച രാവിലെ 10:30 ഓൺലൈനിൽ നടത്തപ്പെടുന്നു. ഇടവ് മിഷൻ വ്യാഴാഴ്ച വൈകുന്നേരം 7:00 ഓൺലൈനിൽ. ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ച രാവിലെ 10:30 ഓൺലൈനിൽ നടത്തപ്പെടുന്നതാണ്. അടുത്ത ഞായറാഴ്ച മാർത്തോമാ സുവിശേഷ സേവികാ സംഘ ദിനമാണല്ലോ. രാവിലെ 7:30 സേവികാ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ആരാധനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ മാസം 12-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ച, ആരാധനയ്ക്ക് ശേഷം സേവികാ സംഘങ്ങൾക്കായി നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന റിട്രീറ്റ് സെപ്റ്റംബർ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 4:00 ഓൺലൈനിൽ നടത്തപ്പെടുന്നതാണ്. പരസ്യങ്ങൾ സമാപിച്ചു. ക്രിസ്തീകീർത്തനങ്ങളിൽ 468-ാമത്തെ ഗാനം ആലപിച്ച് നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. എല്ലാ നന്മകൾക്ക് വേണ്ടി നന്ദി അറിയിച്ച് നിർത്താവേ. തിരുസനിൽ കടന്നു വരുവാനും കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ചതിനകത്ത് നിന്ന് പങ്കെടുക്കുവാൻ തരുന്ന എല്ലാ കൃപകൾക്ക് വേണ്ടി സ്തോത്രം. കർത്താവ്, ഈ സ്തോത്രാച്ച നീ അവിടുന്ന് സ്വീകരിക്കണമേ. പങ്കെടുത്ത എല്ലാ കരങ്ങളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇടവയുടെ ആവശ്യത്തോട് സഭയുടെ ആവശ്യത്തോട് ഇത് പ്രവർത്തിപ്പാൻ നീ മുഖാന്തരം ഒരുക്കി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ട സ്തോത്രം കർത്താവ് അപേക്ഷിക്കുന്ന കൃപയോട് നീ അവിടുന്ന് കേൾക്കണമേ. ആമേൻ. ആദരണീയനായ കുര്യൻ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് ജേക്കബ്സൻ, പരിയാരം സെന്റ് ആൻഡ്രൂസ് മാർത്തോമാ ഇടവയിലെ കൈസ്ഥാന സമിതി അംഗങ്ങളെ, ഗായ സംഘാംഗങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനം. ഞാൻ പരസ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഭാരതം അധ്യാപക ദിനമായി ആചരിക്കുകയാകുന്നുവല്ലോ. അതുകൊണ്ട് അധ്യാപകർ
നമ്മുടെ ആരാധനയിൽ അവരുടെ സാന്നിധ്യവും അവരുടെ വചസ്സുകളും നമുക്ക് ഏറ്റവും അനുഗ്രഹകരമാണ്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇടവാങ്ങും കൈതക്കാട്ട് കുടുംബാംഗവും തിരുവല്ല എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയുമായ ബഹുമാനപ്പെട്ട മിനി മാത്യൂസ് ടീച്ചറാണ്. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി ടീച്ചറിനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് എസ്, കെ വി ചെറിയാൻ അച്ഛൻ, ജോർജ് ജേക്കബ് അച്ഛൻ, പ്രിയ ക്രൈസ്താന കമ്മിറ്റി അംഗങ്ങളെ, ഇടവക ജനങ്ങളെ, ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവരോടുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ഞാൻ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:15. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:15. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പുൽക്കൊടി തുമ്പിലും പൂമുട്ടിലും വിടരുന്ന കുസുമങ്ങൾ ഞങ്ങളിലും കുടികൊള്ളും വിശ്വ ചൈതന്യമേ നിൻമുൻപിൽ കൈ തൊഴുന്നു. സർവജ്ഞാനത്തിൻ്റെ ഉറവിടമായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ അങ്ങയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. അവിടുത്തെ ഔദാര്യമായിട്ടുള്ള ജ്ഞാനത്താൽ ഞങ്ങളെ നീ നിറയ്ക്കണമേ. നിന്റെ തിരുവചനം മനനം ചെയ്യുവാൻ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഒരുക്കിക്കാട്ട്. കൃപയിൽ മറച്ചുകൊള്ളണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ചെന്നൈയിൽ നിന്ന് അല്പം അകലെ തിരുത്തണി എന്ന ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു തെലുങ്ക് കുടുംബത്തിൽ ജനിച്ച് ജ്ഞാനത്തിൻ്റെ സാമർഥ്യം കൊണ്ട് ഉന്നത തലങ്ങളിൽ എത്തിയ ഒരു പ്രഗത്ഭനായ അധ്യാപകൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ചെന്നൈ പ്രസിഡൻഷി കോളേജിലും യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ ഈ കോളേജുകളിൽ തത്വശാസ്ത്ര അധ്യാപകനായിട്ട് പ്രശോഭിച്ച് 1962 മുതൽ 1967 വരെയും ഭാരതത്തിൻ്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി നിയമിക്കപ്പെട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണല്ലോ അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. ഭാരതം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ തത്വശാസ്ത്രജ്ഞൻ, തത്വജ്ഞാനി, നല്ല അധ്യാപകൻ, ഇവയെല്ലാം ഈ വലിയ ഒരു വ്യക്തിയുടെ ഉടമസ്ഥ അവകാശമാണ്. ഇന്ന് അധ്യാപക ദിനം. എഡ്യൂക്കേഷൻ എന്ന വാക്ക് ലാറ്റിൻ പദത്തിൽ നിന്ന് എടുത്തതാണ്. അതിൻ്റെ അർത്ഥം ടു ബ്രിങ് ഔട്ട്. വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ച് പല നിർവചനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇപ്രകാരം പറയുന്നു, എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഫ്രം എ ഹ്യൂമൻ സോൾ മൈൻഡ് ഫോർ ദ ബെറ്റർമെൻ്റ് ഓഫ് ദ സൊസൈറ്റി. വിദ്യാഭ്യാസം എന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അവനുള്ള കഴിവുകളെ വളർത്തിയെടുക്കുക, അത് സമൂഹ നന്മയ്ക്കായിട്ട് വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങൾ അതിന് അടിസ്ഥാനം ആയിരിക്കണം. പഴയ നിയമ ചരിത്രം നാം വായിക്കുമ്പോൾ സിനഗോഗുകൾ ജ്ഞാനത്തിൻ്റെ കൂടാരങ്ങളായിരുന്നു. ഈ സിനഗോഗുകളിൽ പഠിപ്പിച്ച അധ്യാപകർ റബിമാരായിരുന്നു. ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് യേശു ക്രിസ്തു സ്വയം റബിയായിട്ട് അവിടെ ചിത്രീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ ഭാരത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ
ഗുരുവിനോടൊപ്പം ഗുരുകുലങ്ങളിൽ താമസിച്ച് ശിഷ്യത്വം ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, കൂടാതെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ നിർമ്മിച്ചിരുന്ന കാലയളവ്, ഇവിടെയെല്ലാം ജ്ഞാനത്തിൻ്റെ വൈഭവങ്ങൾ, പരിജ്ഞാനത്തിൻ്റെ ഉറവകൾ, ഗുരുവിനോട് ചേർന്ന് ആത്മീയ ദർശനങ്ങൾ നേടിയ ഒരു വലിയ സമൂഹം നമ്മുടെ പഴയകാല ചരിത്രത്തിൽ ഉണ്ട്. എന്നാൽ ഇന്ന് എവിടാണോ നമുക്ക് കൈമോശം വന്നിരിക്കുന്നത്, ഇന്ന് വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ട ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ, ഇന്ന് ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് ജ്ഞാനം സമ്പാദിക്കുക എന്ന് പറയുന്നത് കേവലം അറിവ് നേടുക, അതിനപ്പുറമായിട്ടൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ പ്രഭാതത്തിൽ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്, നമ്മുടെ ജ്ഞാനം എപ്രകാരമായിരിക്കണം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജ്ഞാനവുമായിട്ട് ബന്ധത്തിൽ നാം എങ്ങനെ പ്രശോഭിക്കണം. ഇന്നത്തെ പാഠഭാഗ വായന ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഇത് വാക്കു മാത്രമല്ല, പ്രവൃത്തിയിലൂടെ നമ്മളേവരെയും കാണിച്ചിരിക്കുന്നു. ഈ ദൃഷ്ടാന്തം പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും. അതിനടിസ്ഥാനമായി മൂന്ന് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ കൊണ്ടുവരട്ടെ. ഒന്നാമതായിട്ട്, നമ്മുടെ ജ്ഞാനത്തിലൂടെ ദൈവനാമം ഉയർത്തപ്പെടണം. എക്സോൾട്ട് ദ ലോർഡ് ഓൾമൈറ്റി വിത്ത് യുവർ നോളജ്. സിനഗോഗകളിൽ ആത്മീയ ദർശനത്തോടുകൂടെ ഗുരുക്കന്മാര് തങ്ങളുടെ ശിഷ്യന്മാർക്ക്, തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് ജ്ഞാനം പകർന്നുവെങ്കിൽ, ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഈ ജ്ഞാനം അവിടത്തോളം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഉടമസ്ഥൻ യേശു ക്രിസ്തുവാണ്. ഈ ഉടമസ്ഥനായ യേശു ക്രിസ്തു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന എന്താണ്? സാഹചര്യങ്ങൾ ലഭിക്കാതെ നമുക്ക് നമ്മുടെ ജ്ഞാനം പ്രശോഭിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സാഹചര്യത്തിലൂടെ ജ്ഞാനം ആർജിക്കുവാൻ ദൈവം അവസരം ഒരുക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കണം. ഫ്രഞ്ച് വിപ്ലവകാരിയായ നെപ്പോളിൻ ബോണപ്പാർട്ട് എന്ന പ്രശസ്തനായ വിപ്ലവകാരൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സെയിന്റ് ഹെലീന എന്ന ദ്വീപിൽ മടങ്ങി വന്ന് അവിടെ താമസിക്കുകയാണ്. പരാജിതനായ ഈ വിപ്ലവകാരി തന്നെ സന്ദർശിച്ച പത്രപ്രവർത്തകരോട് ഇപ്രകാരം പറഞ്ഞു: Our ability is nothing without possibilities. നമ്മുടെ സാധ്യതകൾ സാഹചര്യങ്ങളില്ല എങ്കിൽ ഒന്നുമല്ല. നമുക്ക് സാഹചര്യങ്ങൾ ദൈവം തരുന്നുവെങ്കിൽ അത് ശരിയായ വണ്ണം ഉപയോഗിക്കുവാനും അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു: നിങ്ങൾ പ്രശംസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ. നമ്മുടെ പ്രശംസ ക്രിസ്തുവാണ്. ഭാരതത്തിന്റെ ഇതിഹാസം രചിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന നാള് BBC-ക്കാരുമായിട്ടുള്ള ഇന്റർവ്യൂവില് തന്നോട് ചോദിച്ച ഒരു ചോദ്യം: സച്ചിൻ ടെണ്ടുൽക്കർ, ഈ ലോകത്തിലോട് അല്ലെ ഈ ജനതയോട് നിനക്ക് പറയാനുള്ള ദൂത് എന്ത്? സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു: ഐ ഓ മച്ച് ടു മൈ ലോർഡ് ആൻഡ് ടു മൈ പേരൻസ്. എനിക്ക് ഞാൻ കടമ്പെട്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തോടും എൻ്റെ മാതാപിതാക്കളോടുമാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമോന്നതമായ സ്ഥാനം ദൈവത്തിന് മാത്രം. പ്രശംസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ, എങ്കിൽ നമ്മുടെ ജ്ഞാനം അർത്ഥവത്തായി തീരുകയുള്ളൂ. രണ്ടാമതായിട്ട്, മേക്ക് യൂസ് ഓഫ് യുവർ നോളജ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് നമ്മുടെ ജ്ഞാനത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനത്തിൽ 3:13 ഇപ്രകാരം പറയുന്നു: സാക്ഷാൽ ജ്ഞാനി തന്റെ നല്ല നടപ്പിൽ തന്നെ ജ്ഞാനം വെളിപ്പെടുത്തട്ടെ. ജ്ഞാനിയായവൻ തൻ്റെ നടപ്പിൽ അത് വെളിപ്പെടുത്തണം, അല്ല എങ്കിൽ ആ ജ്ഞാനം പൂർണ്ണമല്ല.
ദേശ കവിയായ രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നു, എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഫില്ലിംഗ് വെസൽസ് ബട്ട് ഇറ്റ് ഇസ് ലൈറ്റിംഗ് ലാംപ്സ്. ടാഗോറിന്റെ ആശയം അനുസരിച്ച് പാത്രം നിറയ്ക്കുകയല്ല വിദ്യാഭ്യാസം, പിന്നെയോ തിരി തെളിക്കുക. തിരി തെളിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്തുവാ? തമസ് പോകുന്നു, വെളിച്ചം വരുന്നു. ഇതിലേക്കാണ് ദൈവം നമ്മളെ ഏവരെയും ആഹ്വാനം ചെയ്യുന്ന. യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം നമ്മളിലേക്ക് വാസം ചെയ്യുമ്പോൾ ഇരുളിന്റെ അംശങ്ങൾ നമ്മൾ വെടിഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങളായിട്ട് ഞങ്ങൾ നമ്മൾ ഏവരും തീരുന്നു എന്ന വചനം നമ്മെ ഓർപ്പിക്കുന്നു. വിദ്യാസമ്പന്നർ ധാരാളമുള്ള നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ മാധ്യമങ്ങൾ കൂടെ ഓരോന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിന് എന്ത് പറ്റിയിരിക്കുന്നു? വിദ്യ കുറഞ്ഞതിൻ്റെ കുഴപ്പമാണോ അതോ വിദ്യ കൂടിയതിൻ്റെ കുഴപ്പമാണോ? യേശു ക്രിസ്തു കൂടാതെ അല്ലെ ദൈവമില്ലാത്ത ജ്ഞാനം ശൂന്യമാണ്. വിത്ത് ക്രൈസ്റ്റ് വി ആർ ഹീറോസ് ആൻഡ് വിത്തൗട്ട് ക്രൈസ്റ്റ് വി ആർ സീറോസ്. യേശുവിനോട് കൂടെ നമ്മൾ പൂർണ്ണരാണ്, എന്നാൽ യേശുവില്ലാത്ത ജീവിതം ശൂന്യമാണ്. യഥാർത്ഥത്തിൽ ശൂന്യതയില്ലാത്ത ഒരു ജീവിത വഴിത്താരയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിലപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടുവല്ലോ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനതമായത് തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടതും ഏതുമില്ലാത്തത് തെരഞ്ഞെടുത്തു. സൃഷ്ടാവായ ദൈവം സ്വർഗ മഹിമകളെല്ലാം വെടിഞ്ഞ നമ്മൾക്കേവർക്കു വേണ്ടി സകലവും തന്നെത്താൻ ഒഴിഞ്ഞു വെച്ച് ലോകത്തിൽ അവതാരമെടുത്ത ഈ ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ ദൃഷ്ടാന്തം നിങ്ങൾ പിൻപറ്റണം. ദൈവം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയത പ്രസംഗിക്കുന്ന ആത്മീയതയല്ല, നമ്മുടെ ആത്മീയത നടിക്കുന്ന ആത്മീയതയല്ല, പിന്നെയോ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രവൃത്തിയുള്ള ആത്മീയതയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയുള്ള ജീവിതം, നമ്മൾ വാക്കിനേക്കാളും നമ്മുടെ പ്രവൃത്തി യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജ്ഞാനത്തിന് അർത്ഥമുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ജ്ഞാനം മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് വഴിയൊരുക്കണം. Our knowledge should enable everyone to be encouraged and to be brought to the mainstream. തനതായിട്ടുള്ള വഴി തിരഞ്ഞെടുപ്പാൻ, പ്രോത്സാഹനമേകി ഒരു സമൂഹത്തെ വാർത്തെടുപ്പാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ജ്ഞാനം എന്നിലും നിങ്ങളിലും വസിക്കുന്നുവെന്ന് അതിൽ നിന്ന് തെളിഞ്ഞു കാണാം. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യൻ റോക്കറ്റ് സർവീസിൽ പ്രവേശിക്കുന്നത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലയളവിലാണ്. ഈ കാലയളവിൽ ISROയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച പ്രൊഫസർ സതീഷ് ധാവൻ ഒരു ദിവസം അബ്ദുൾ കലാമിനെ വിളിച്ച് പ്രാരം പറഞ്ഞു, കലാമെ നമുക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കണം. കലാം വളരെ ആശങ്കയോടെ ഈ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. തന്നെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് ഈ ഡയറക്ടറായിട്ടുള്ള സതീഷ് ധാവൻ തിരഞ്ഞെടുക്കുന്നു. വളരെ ശ്രമകരമായിട്ടുള്ള ഈ ജോലി തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചെയ്യാനായിട്ട് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ശ്രമിച്ചു. തക്ക സമയമായപ്പോൾ ഓഗസ്റ്റ് 1979 SLV-3 എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ വിക്ഷേപണ ചടങ്ങ് നടക്കുകയാണ്. എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു. എന്നാൽ അവസാനം ഈ റോക്കറ്റ് അതിൻ്റെ ഭ്രമണപഥത്തിൽ വിടേണ്ടതിന് പകരം ഈ റോക്കറ്റ് കറങ്ങി അവസാനം ബംഗാൾ ഉൾക്കടലിലേക്ക് പോയി വീഴുകയാണ് ചെയ്യുന്നത്. അബ്ദുൾ കലാം വളരെ സങ്കടപ്പെട്ടു. പരാജിതനായ ഈ അബ്ദുൾ കലാം ഈ ഡയറക്ടറായിട്ടുള്ള സതീഷ് ധാവന്റെ മുൻപിൽ എങ്ങനെ എന്ത് മറുപടി പറയും? ദുഃഖിതനായിട്ട് ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം ഒരു പ്രസ് കോൺഫറൻസ് അവിടെ വിളിക്കുകയാണ്. ഡയറക്ടറായിട്ട് സതീഷ് ധാവൻ ഈ എല്ലാവരോടും കൂടെ പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മുടെ ആദ്യത്തെ ഈ ഒരു അറ്റംപ്റ്റ് നമ്മൾ പരാജയപ്പെട്ടു. എന്നാൽ
അടുത്ത അറ്റൻറ്റിനായിട്ട് നമുക്ക് ഏവർക്കും അന്യോന്യം ആശ്വസിപ്പിക്കുകയും നല്ല ഒരു ഒരു നല്ല ഒരു കാഴ്ച നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യണം. ഈ ഒരു വലിയ വാക്ക് കേട്ടപ്പോൾ അബ്ദുൾ കലാമിൻ്റെ ഉള്ള അധികം സന്തോഷിച്ചു. തൻ്റെ ഗുരുവായിട്ടുള്ള സതീഷ് ധാവനിൽ നിന്ന് കിട്ടിയ ആ പ്രചോദനം ഈ വ്യക്തിയെ കൂടുതൽ സ്വാധീനിച്ചു. അതിൻ്റെ പിറ്റേ വർഷം തന്നെ ഈ അബ്ദുൾ കലാമിൻ്റെ നേതൃത്വത്തോടുകൂടെ രോഹിണി 1 എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിക്കാനായിട്ട് ഈ അബ്ദുൾ കലാമിന് സാധിക്കുന്നു. വീണ്ടും ഒരു പ്രസ് കോൺഫറൻസ് വിളിപ്പിച്ചു. അവിടെ സതീഷ് ധാവൻ തൻ്റെ പ്രശംസ മുഴുവനും അബ്ദുൾ കലാമിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം വിങ്സ് ഓഫ് ഫയർ അഗ്നി ചിറകുകൾ എന്ന ബുക്കിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ആദ്യം പഠിച്ച ഒരു പാഠം പുസ്തകത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ലഭിച്ച ഒരു വലിയ ജ്ഞാനമാണ് എനിക്ക് ലഭിച്ചത്. അത് എൻ്റെ ഗുരുവായിട്ടുള്ള സതീഷ് ധാവൻ പരാജയം ഏറ്റെടുത്തു, വിജയം എനിക്ക് തന്നു. അല്ലയോ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പരാജയം ഏറ്റെടുത്തു, വിജയം നമുക്ക് വേണ്ടി തരുവാനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു. അവൻ ഒരു മാതൃക നമുക്ക് വെച്ചേച്ച് പോയിരിക്കുന്നു. ഈ മാതൃക പിൻപറ്റുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തനായ കവിയെ കുറിച്ച് ഒരു അനുഭവം കൂടെ പറഞ്ഞിൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പ്രശസ്തനായ ONV കുറുപ്പ് എന്ന് പറയുന്ന കവി 8th class സെന്റ് തോമസ് മോഡൽ സ്കൂൾ ട്രിവാൻഡ്രം മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലയളവ് ശിവൻകുട്ടി മാസ്റ്റർ എന്ന് പറയുന്ന സാറ് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. സാറ് വളരെ കർക്കശക്കാരനായ സ്വഭാവക്കാരനായ ഈ വ്യക്തി ക്ലാസ്സിൽ താമസിച്ചു വന്നാൽ അടി കൊടുക്കും. അപ്പം മധുര ചൂരൽ എന്ന് പറയുന്ന തലക്കെട്ടിലാണ് ഈ അനുഭവം ചിത്രീകരിക്കുന്നത്. ഈ ONV കുറുപ്പ് അന്ന് രാവിലെ വളരെ താമസിച്ച സ്കൂളിൽ വരുന്ന, കാരണം അന്ന് മഴയായതുകൊണ്ട് മുഴുവൻ നനഞ്ഞ് കുളിച്ചാണ് വരുന്നത്. ക്ലാസ്സിൻ്റെ വാതുക്കെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലാസ് നന്നായിട്ട് ഈ സാറ് എടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ വളരെ പരിഭവത്തോടെ വെളിയിൽ നിൽക്കുന്ന ONV കുറുപ്പ് ഓർക്കുകയാണ്, എൻ്റെ അധ്യാപകൻ എങ്ങനെയായിരിക്കും എന്നെ സ്വീകരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശിവൻകുട്ടി മാസ്റ്റർ വിളിച്ചു, അലക്സാണ്ടർ ദ ഗ്രേറ്റ് കമിൻ. അല്ലയോ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നീ അകത്തേക്ക് വാ. ഇത് കേട്ടപ്പോൾ ONV കുറുപ്പ് വളരെ മാനസികമായി വളരെ തളർന്നു. അയാൾ ഓർത്തു, ഇനി ഇത്രയും വിദ്യാർത്ഥിയുടെ മുൻപിൽ എന്നെ കളിയാക്കാനാണോ സാറിൻ്റെ നിശ്ചയം? ഏതായാലും അകത്തേക്ക് പ്രവേശിച്ച ONV കുറുപ്പിന് ഇവിടെ നാം കാണുന്നു ഈ അധ്യാപകനായിട്ടുള്ള ശിവൻകുട്ടി മാസ്റ്റർ ഈ കുട്ടിയുടെ തോളത്ത് കൈവച്ചേച്ച് പറഞ്ഞു, നീയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അപ്പം ONV കുറുപ്പിന് ഇത് മനസ്സിലായില്ല. വീണ്ടും പറഞ്ഞപ്പോൾ അവിടെ ആ ക്ലാസ്സിൽ നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞ് ശിവൻകുട്ടി മാസ്റ്റർ ഒരു ഡ്രാമ ആക്ട് ചെയ്യാൻ ഓരോരുത്തരെ റോൾ ഏൽപ്പിക്കുക. എല്ലാവർക്കും റോള് കൊടുത്തു. അപ്പം കുട്ടികളോട് പറഞ്ഞു, അവസാനം കയറി വരുന്നവനാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അങ്ങനെ കയറി വന്നതാണ് ONV കുറുപ്പ്. അവിടെ ഈ കവി പറയുന്നു, സാറേ എനിക്ക് പറ്റത്തില്ല, ഇത് എനിക്ക് നടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാർ പറയുകയാണ്, നിന്നെ കൊണ്ടേ ഇത് സാധിക്കുകയുള്ളൂ, നിന്നെ കൊണ്ടേ ഇത് സാധിക്കുകയുള്ളൂ. ആ വലിയ പ്രചോദനമാണ് ഇന്ന് കേരള സാഹിത്യത്തിന് ONV കുറുപ്പ് എന്ന വലിയ ഒരു എഴുത്തുകാരനെ, ഒരു കവിയെ നമുക്ക് ലഭിച്ചത്. പ്രചോദനമേൽ നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ ഒരു വലിയ സമൂഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുമെങ്കിൽ ഈ സമൂഹത്തിൽ അർത്ഥവത്തായ ജീവിതം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതിനൊന്നാമതായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ദൈവനാമമോഹത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം. രണ്ടാമത്, നമ്മുടെ അറിവ് മറ്റുള്ളവരെ സഹായിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിക്കണം. മൂന്നാമതായിട്ട്, നമ്മുടെ അറിവ് നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ നേരായ രീതിയിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനമേകി സമൂഹത്തിൽ കൊള്ളാവുന്ന മാന്യപാത്രങ്ങളാക്കി തീർക്കാനായിട്ട് സാധിക്കണം. ഇന്ന് നമ്മൾ വായിച്ച 4 പാഠഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ. അവിടെ എല്ലാം ജ്ഞാനത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. എന്താണ് ഈ ജ്ഞാനം? ഇത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അത് യേശുവിനോട് ചേർന്നുള്ള ജ്ഞാനമേ പൂർണ്ണമാകുകയുള്ളൂ. ഈ ജ്ഞാനത്തിൻ്റെ ഉടമസ്ഥത ദൈവത്തിൻ്റെതാണ്. ഈ ഉടമസ്ഥനായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് നമ്മളെ ഭരമേൽപ്പിക്കാം. വിദ്യാഭ്യാസം എന്നത് എളിമയുടെ വഴിയിൽ നിന്ന് തെളിമയുടെ ഒരു പ്രയാണമാണ്.
രണ്ടാമതായി വിദ്യാഭ്യാസം എന്നത് വാക്കിൽ നിന്ന് പ്രവൃത്തിയിലേക്കുള്ള ഒരു പ്രയാണമാണ്. മൂന്നാമത് വിദ്യാഭ്യാസം എന്നത് അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ഒരു പ്രയാണമാണ്. ശ്രേഷ്ഠ ഗുരുവായിട്ടുള്ള യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഈ ഗുരു കാണിച്ചിരിക്കുന്ന മാതൃക പിൻപറ്റുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ധ്യാനം ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. നന്ദി. ഇവിടെ ഇരിക്കുന്ന അധ്യാപകരിൽ ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. മനസ്സിൻ്റെ അന്ധകാരം അകറ്റി വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന സദ്ഗുരുവായ കർത്താവിലേക്ക് കുംഭസാരത്തിലൂടെ നമുക്ക് തിരിയാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്നിട്ടുള്ള ഹൃദയസ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ഈ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന പൂർണ്ണ അനുതാപത്തോടെ എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയാം സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു കൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമുഖത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമീൻ.
സത്യമായി തങ്ങളുടെ പാപങ്ങളെ പൂർണ്ണ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു വീക്ഷിച്ചിരിക്കുന്ന സകലരോടും പാപങ്ങളെ ക്ഷമിക്കുന്ന പരമകാരുണ്യവാനായ ദൈവം തമ്പുരാൻ സകല പാപങ്ങളും ക്ഷമിച്ചു തന്നിരിക്കുന്നു. അങ്ങയോടുള്ള കൂട്ടായ്മയിൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്കും ജീവിപ്പാൻ സാക്ഷികളായിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ടവരുമേ, ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിപ്പീ. സമാധാനം ഞങ്ങൾ നൽകണമേ. ഞങ്ങൾ നിന്റെ പിതാവിനും പരിശുദ്ധരും വായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുന്നു. ഓശോഭവകുല സുബാലോൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ശ്വാസം നിന്റെ വാഴ്വിളെല്ലാവരും നീ ഇവിടെ നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധരു വാഴ് ദൃഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഇവിടെ നിന്ന് യോഗ്യതരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും വിശുദ്ധരുവായുടെ സംസർഗ സ്വാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെ കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത് ഭാഗത്തിൽ എഴുന്നള്ളിങ്ങിടമായ ഒരു തെളി സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധരുവായുമായ ത്രിയ ദൈവത്തെ വന്ദിപ്പാനും സ്തുതിപ്പാനും കർത്താവേ
ജെറുസലേമിൽ മൗത്തപ്പെടുത്തുന്ന അഗ്നിമായി മാറുകയും ആയിരം ആയിരം പതിനായിരം പതിനായിരം സൈന്യ ദൈവമായ കർത്താവേ പരിശുദ്ധൻ 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 എന്ന ആർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ അവിടെ നീ യോഗ്യതരാക്കണമേ. ലക്ഷരമായ പീഡാനുഭവത്തിൽ ഒരുങ്ങിയതിന്റെ വിശുദ്ധ കൈകളിൽ അപ്പം സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് എന്റെ വിശുദ്ധ സ്ലീയന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞെന്ന് വെള്ളത്തിൽ നിന്ന് കലർത്തിയ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് എന്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് കൊടുത്തു. എല്ലാവരും കുടിപ്പീൻ. തനേർക്ക് വേണ്ടി പാപമോചനത്തിനായ ചുഴിഞ്ഞ പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് അരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം നിന്നിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സഭാരക്ഷരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾ പ്രകാരം പ്രതിപ്രകാരം നൽകുന്ന മഹത്തരമായ രണ്ടാമത്തെ ഈയിൽ നിങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഇനിമിത്തമായി നിന്റെ സഭയെ നിന്റെ ഇടപെടുകയും നിന്നോട് നീ മുഖാന്തരത്തിന് പിതാവിനോട് സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യുന്ന അനുതാപത്തോട് പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. ലാബോ കാതമറോ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ത്രമളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ത്രമളി ചെയ്തേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ശിമശിയാട് തിരുശരീരമായിരിക്കാൻ പരിശുദ്ധരുവാ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസൽ വീഞ്ഞ് നമ്മുടെ കർത്താവ് ശിമശിയാട് തിരുരക്തമായിരിക്കാൻ പരിശുദ്ധരുവാ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്കളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശം നൽകണമേ. ഞങ്ങൾ നിന്റെ പിതാവിന് പരിശുദ്ധ രൂപയ്ക്ക് സ്തുതിയും സ്തോത്രം കരയേറ്റുന്നു. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഭാഗങ്ങളുടെ വിശ്വസവേച്ച് നയിക്കുന്നവരായ സകല മേൽപ്പെട്ടകാരെയും ഇന്ന് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർ തോമാ മെത്രാപ്പോലിത്തയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോക്കിമാർ കൂർലോസ് ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഭകൻ മെത്രാപ്പോലിത്തമാരെയും
തോമസ് മാർ തിമദയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മഖാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പാമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കേണമേ. നിന്റെ വിശുദ്ധ രൂഹാടിദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ അങ്ങയുടെ തോട്ടത്തിൽ വിശ്വസ്തതയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കേണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മയെന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഓർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളേണമേ. മഹാദൈവോ, നമ്മുടെ രക്ഷിതായിരിക്കുന്ന യേശു മശിഹയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരുടെ കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥന സമയം നമുക്ക് ചെലവിടാം. നമ്മുടെ സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന എല്ലാ തിരുമേനിമാർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ്, നിന്റെ കൃപയിൽ കർത്താവ് നീ അവിടുന്ന് പരിപാലിക്കുകയും ശുശ്രൂഷയിൽ കർത്താവ് നിന്റെ കൃപ അനുഭവിക്കാൻ ഓരോ ദിവസവും നീ അവിടുന്ന് സഹായിക്കണം. ദൈവത്തോട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ വചനത്തിൽ ആഴമായ കർത്താവെ ദൃഷ്ടാന്തം കാണിച്ച കർത്താവെ, താഴ്മയുടെ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെ മനോഭാവം കർത്താവെ, ഞങ്ങളിന്ന് വായിച്ച് കേൾപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അന്യോന്യം അത് പകർന്നു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെയും നീ അവിടുന്ന് സഹായിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഇടവകി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇടവേലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളും നമുക്ക് ദിവസം ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങൾ ഒക്കെ കർത്താവ് നിൻ്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ട് കർത്താവെ സുരക്ഷിതലായിരിക്കാനുള്ള കൃപ നീ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തെ കർത്താവ് നിൻ്റെ കർത്താവ് രക്തത്താൽ നീ അവിടുന്ന് കാത്തു സൂക്ഷിച്ചതുപോലെ കർത്താവെ, കർത്താവെ ജനത്തെയും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ സംസ്ഥാനത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയൊക്കെ കർത്താവ് നിൻ്റെ രക്തത്താൽ നീ അവിടുന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്തോത്രം. ആ സംരക്ഷണം ആ രക്ഷ കർത്താവ് ഓരോ ദിവസം അനുഭവിക്കാൻ കർത്താവെ ഞങ്ങളെയും നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗത്താൽ പ്രയാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇടവകയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ക്യാൻസറിൻ്റെ പ്രയാസത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, ആശുപത്രി ഭവനത്തിലേക്ക് കടന്നു വന്നവരുണ്ട്, ഭവനത്തിൽ വിശ്രമിക്കുന്നവരുണ്ട്. ഇവരൊക്കെ നമുക്ക് ദിവസം ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പ്രയാസത്താൽ കർത്താവെ കടന്നുപോയ ഭവനങ്ങളുണ്ട്, അവർക്കൊക്കെ നീ കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. ഇവിടുന്ന് നിന്റെ പക്കലുണ്ടായിരുന്നല്ലോ കർത്താവിൻ്റെ അന്നമായി നീ കൊടുത്തല്ലോ കർത്താവെ, അതിന് നന്ദി അറിയിക്കുന്നു. ഹൃദ്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ, നല്ല വിജയം ലഭിപ്പാൻ നീ അവിടുന്ന് സഹായിക്കണമേ. നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കർത്താവെ കുഞ്ഞുങ്ങൾ തയ്യാറാവണമല്ലോ കർത്താവെ, വെറുതെ ഞായറാഴ്ച അതിന് വേണ്ടി ക്രമീകരണം ചെയ്യുമ്പോൾ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളോട് നിന്റെ കൃപ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, നല്ല വിജയമൊക്കെ ലഭിപ്പാൻ നീ അവിടുന്ന് കൃപ അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ.
കർത്താവെ, പ്രത്യേകമായിട്ട് സമയത്ത് ഇടവേലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ വിജയങ്ങൾക്കും വേണ്ടി നന്ദി കരയിട്ടുന്ന കർത്താവെ, അധികമായി നിന്നോട് ചേർന്ന് നടക്കുന്ന ഒരു മനോഭാവം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ നീ കൃപ കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളായിരിക്കും ഞങ്ങളുടെ സംസ്ഥാനത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഉൾക്കൊള്ളുവാൻ സംസ്ഥാനത്തെയും സംസ്ഥാനത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് കൃപ കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തക്ക സമയത്ത് വേണ്ടിയ കർത്താവെ, കാര്യങ്ങൾ ക്രമീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും ആലോചന പറഞ്ഞു കൊടുക്കുവാൻ തക്ക സമയത്ത് ആൾക്കാരെ ഒക്കെ കർത്താവെ നീ അവിടുന്ന് നിയോഗിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ, ദൈവമായ കർത്താവ് ഇത്രത്തോളം നടത്തുവാൻ നീ കൃപ കൊടുത്തോളും മുൻപോട്ടും ഈ വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിക്കാനുള്ള കൃപ നീ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജനം ജാഗ്രതയോടെ ജീവിപ്പാനുള്ള കൃപ നീ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് എന്നോട് യാചിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ പലതും കർത്താവ് ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കർത്താവെ, അവിടെയൊക്കെ നിന്റെ കൃപ അനുഭവിപ്പാൻ നീ അവിടുന്ന് സഹായിക്കുന്നമേ, നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നിന്റെ കൃപ അനുഭവിപ്പാനുള്ള മുഖാന്തരം അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് സമയത്ത് ഞങ്ങളുടെ ഇടവേൽ ശുശ്രൂഷ എന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരും ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ഇടവകൾ ശുശ്രൂഷ എന്ന പ്രിയ അച്ഛന്മാരെ തിരുസേന ഏൽപ്പിക്കുന്ന കർത്താവെ, നിന്റെ കൃപയിൽ നീ അവിടുന്ന് പരിപാലിക്കുന്നമേ, പ്രത്യേകമായിട്ട് ഔദ്യോഗിക പോസ്റ്റിംഗ് ലഭിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, തടസ്സങ്ങളൊക്കെ മാറ്റി കാര്യങ്ങൾ ക്രമീകരിക്കാൻ അവർ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറവേറ്റുവാനുള്ള കൃപ നീ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇടവേക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കെവി ചെറിയ അച്ഛനെ കുടുംബമായിട്ട് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയെ നീ പരിപാലിക്കണമേ. ഇടവേക്ക് വേണ്ടി എല്ലാ നേതൃത്വം കൊടുക്കാനുള്ള കൃപകൾ നീ അവിടുന്ന് ഉയർത്തുന്നു കൊടുക്കുന്നതിന് വേണ്ടി സ്തോത്രം. അധികമായി നിന്റെ കൃപയിൽ നീ അവിടുത്തെ പരിപാലിക്കണമേ. പ്രത്യേകമായിട്ട് കർത്താവെ, ഞങ്ങളോട് ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുര്യൻ തോമസ് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വാർത്തകൾ നിന്റെ കൃപ അനുഭവിപ്പാൻ നീ മുഖാന്തരം ഒരുക്കുന്നല്ലോ കർത്താവെ, ആരോഗ്യം കൃപയും കൊടുത്ത് കർത്താവെ, നിന്റെ കൃപയിൽ നീ അവിടുന്ന് പരിപാലിക്കണം നിന്നോട് യാചിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ഇടവകയിൽ നയിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ഭരിക്കുന്ന കർത്താവെ, നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നീ മുഖാന്തരം ഒരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൈസന സമയം ഞങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥന പ്രതി പുരുഷന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, കർത്താവെ ഓഫീസ് വേരസിനെ ഓർക്കുന്നു, ശുശ്രൂഷ എന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ നീ ബലപ്പെടുത്തണമേ. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ നമുക്ക് ദൈവസേനയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഈ സമയത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്രോതിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമാഹാരം ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കാരോടിക്കുന്ന പോലെ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം തിരിച്ചൊള്ളണമേ, എന്നോട് രാജ്യം ശക്തിയും മഹത്വം വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭുവായതും ആദ്യം അന്ത്യമില്ലാത്തതിനും അന്യമായ നേതൃത്വത്തിന് അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. വിശുദ്ധികൾ വിശുദ്ധി മെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതി. കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനേക പിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ വലിയ രപിയുടെ അനുഭവത്തിൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധരേഖ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുന്ന സകലത്തെയും പൂർണ്ണമാക്കുന്നു നിവൃത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധേഖരുമായ നമ്മുടെ കൂടെ കർത്താവിന്റെ തിരുനാമാദിമേക്കും വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ.
സഹോദര പ്രധാനികളുമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കണിച്ചത് പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നോട് കരുണ കാണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ശരണത്തിലും ആശാബന്ധത്തിലും മരിച്ചിട്ടുള്ളവരായ നിന്റെ അടിയാരെ ജീവനുള്ള നിന്റെ സ്വരം കവറിൽ നിന്ന് പരദേശയുടെ ഉള്ളിലേക്ക് ഉണർത്തുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ സ്തോമൻ ഗാലോസ്. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നു ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പ് ഞങ്ങളുടെ വർഗ്ഗ പുതുക്കത്തിനായി വരുവാൻ ദൈവപുത്ര പാപപരിഹാരം ചെയ്ത് കർത്താവിന്റെ അകത്താൽ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാരാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാത്തതിന് വലങ്ക നീടി കടങ്ങൾ വരുന്ന പാപങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കുത്രസാദമായ കാകുലത്തെ വെച്ച് മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടും നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ ഇരു ശരീരവും തിരു രക്തം കൈക്കൊള്ളുന്ന നിന്റെ ആരാധകർ കൂട്ടത്തെ നീ എവിടുന്ന് വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതായിരിക്കുന്ന യേശുമശിഹ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വായിച്ചിരും കൊടുക്കുന്ന മേലും കൈക്കൊള്ളുന്ന മേലും പ്രയത്നിച്ചിരും അനുഭവിച്ചിരും അനുഭവങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ ആദരകരങ്ങൾ നമ്മുടെ മേൽ അവിടെ മേലും രണ്ട് ലോകങ്ങളിലും നിന്നേക്കുമുണ്ടായിരിക്കട്ടെ. കാകുലത്ത് വെച്ച് മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടും നമ്മുടെ കർത്താവ് യേശുമശിഹ തിരു ശരീരവും തിരു രക്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്കുണ്ട് മരിച്ചെന്ന് ഓർമ്മയ്ക്കായത് സ്തോത്രത്തോടെ കൈക്കൊള്ളുവീൻ. ആമീൻ.
നമുക്ക് സ്തോത്രം ചെയ്യാം. Hallelujah, 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 hallelujah. നിന്റെ കർത്താവേ, നിന്റെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. നിന്റെ കർത്താവേ, യേശു മശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനിച്ച രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവിധി കുറ്റത്തിനുമായി തീരാതെ പിന്നെയോ ജീവൻ രക്ഷിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കണമേ. സ്വർഗീയമായ നിന്റെ മേശം സമ്മതിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് യോഗ്യരാക്കിയ നിന്റെ കരുണ ബോധം ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം കുത്തിപ്പെടാതെ നിന്റെ വിശുദ്ധ ഒരുപാട് കൂട്ടായ്മ ഞങ്ങളിവിടുന്ന് യോഗ്യത തിരികെയും ആദ്യം സകല വിശുദ്ധന്മാരുടെ ഒരവകാശങ്ങൾ പ്രാപിക്കുമാറാണുമേ. നിന്റെ പിതാവിന് പരിശുദ്ധരുവായി സ്തുതിയും സ്തോത്ര സഭകരേറ്റും ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അകൃത്യവും കരകളും നിൻ സോപ്പായാൽ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ കടങ്ങളും കുറവുകളും നീ ഓർത്തിടരുതേ. മേൽപ്പാട്ടാടുകൾ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണി എന്നും സ്വർഗം അനുഭവിപ്പീനൻ അരുളിടേണമേ. പാപപരിഹാരം കർത്താവിന്റെ യാഗത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴവിട അനുഗ്രഹങ്ങളോടും വിശുദ്ധി മാത്രമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞങ്ങൾ ബലമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവേ. ദൂരസമയവസ്ഥൻ കർത്താവിന്റെ ജയന്തലിപയാൽ രക്ഷിക്കപ്പെട്ടു വിശുദ്ധ മാമോദിസയാൽ മുദ്രക്കപ്പെട്ടവരുമേ, ഈത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പെരുങ്ങളുടെ കുറവ് ക്ഷമിക്കുകയും നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായം ലയിപ്പാൻ നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് സമാധാനത്തോട് പോയി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീ. ഇന്നത്തെ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നമുക്ക് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോർജ് ജേക്കബച്ചൻ, ഇന്ന് അധ്യാപക ദിനമായി നമുക്ക് സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട മിനി മാത്യൂസ് ടീച്ചർ, ഗായക സംഘാംഗങ്ങൾ, പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്ത ക്രൈസ്തവ സമിതിയംഗങ്ങൾ, എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ 15 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം
ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഇടവ സംഘം മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അതേ തുടർന്ന് ഇടവ സംഘ യോഗം ആരംഭിക്കുന്നതാണ്. കൃത്യസമയത്ത് എല്ലാവരും എത്തണം എന്ന് സ്നേഹത്തോടെ അറിയിക്കും. ഒരു ചായ ക്രമീകരിച്ചിട്ടുണ്ട്, അതിൽ പങ്കുചേരാം.